നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓർഗാനിക് പച്ചക്കറികൾ വിൽക്കുന്ന കുറെ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, അവരെ ആരെങ്കിലും കണ്ട് നമുക്കൊന്ന് സംസാരിക്കാം. അമ്മേ, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ? അവനെന്ത് ജൂനിയർ ആണെങ്കിലും മോളും അസോസിയേഷനിലെ അംഗമല്ലേ? പറയും മോളെ. ഞാനൊരു കാർഷിക ഗ്രാമത്തിൽ നിന്ന് വരുന്നത്. അവിടെ ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനൊരവസരം അവർക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് നല്ലതല്ലേ? ഇതിനേക്കാൾ നല്ലൊരു ഐഡിയ വേറെന്താ? മണ്ണിന്റെ മണമറിയുന്ന കർഷകനിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്നതിൽ ജെന്യൂനിറ്റി വേറെന്താ ഉള്ളത്? സുജാത മേഡം ഒന്നും പറഞ്ഞില്ല. എനിക്കും എന്റെ മോൾക്കും കൂടി ഒരു നാവേ ഉള്ളൂ, ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. അതുകൊണ്ടാ മോൾ പറഞ്ഞതുപോലെ ചെയ്യും. മാത്രമല്ല, നമ്മുടെ അസോസിയേഷനിൽ താല്പര്യമുള്ള എല്ലാവർക്കും ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ വേണ്ട പച്ചക്കറികൾ അവിടുന്ന് കൊണ്ടുവരാനുള്ള ഏർപ്പാടും ചെയ്യാം. അപ്പൊ മോളെ ആദ്യമായിട്ട് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്ക. കേട്ടില്ലേ മോനെ, അസോസിയേഷൻ വാർഷികത്തിനുള്ള പച്ചക്കറികള് നിത്യയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനാണ് തീരുമാനം. അതിന്റെയൊക്കെ കാര്യം എന്താ? ഈ ജൈവവളം മാത്രം ചെയ്യുന്ന കർഷകര് അത് തന്നെ ആണോ ചെയ്യുന്നതെന്ന് ഉറപ്പെന്താ? ഒരു ലേബല്. അങ്ങനെയൊന്നുമില്ല, അവര് പാടത്ത് പണിയെടുക്കുന്നത് എല്ലാവരും കാണുന്നതല്ലേ. അവരാരും അങ്ങനെ ഒരു കൃത്രിമവും ചെയ്യാറില്ല. എന്തായാലും ഒരു തവണ നിത്യയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നോക്കട്ടെ ജീവൻ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ എങ്ങനെയാ നിത്യ മോളെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ? ഞങ്ങൾ ആരെങ്കിലും നേരിട്ട് വരണോ? എന്തിനു പണിക്കര ബുദ്ധിമുട്ടുന്നെ? മോള് സാറേയും കൂട്ടി പോട്ടേന്നേ, എല്ലാം അവരെ ഏൽപ്പിച്ചിട്ട് ഇവര് മടങ്ങിക്കോളും. വേണ്ട, അത് വേണ്ട, സാറുടെ കൂടെ പോണ്ട. അല്ല, എനിക്ക് നിത്യയുടെ അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ട്. അപ്പോ നിത്യയുടെ കൂടെ ഞാൻ കൂടെ പോവാണെങ്കിൽ എല്ലാം കൂടെ നടക്കുമല്ലോ. അതാണോ കാര്യം? അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വാ. അപ്പൊ ജീവ, ഇതുവരെ അസോസിയേഷന്റെ കാര്യങ്ങളിൽ തന്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് വാർഷികത്തിൽ വന്നും പോയും മാത്രമായിരുന്നു. ഇനി മുതൽ അങ്ങനെയല്ല, താൻ കുടുംബസ്ഥനാ. അതുകൊണ്ട് ഇനി നിങ്ങൾ രണ്ടുപേരും സജീവമായിട്ട് ഇടപെടണം. കൃഷികാര്യങ്ങൾക്കുള്ള പൈസയും ലിസ്റ്റും കുറച്ചു കഴിഞ്ഞിട്ട് ഞാനിവിടെ എത്തിക്കാട്ടോ. എന്താ നിത്യമോളെ, സുജാതയുടെ മരുമോള് വലിയൊരു പരിഹാരം ഉണ്ടാക്കിയത്. പ്രാപ്തിയുള്ളവളാണെന്ന് തെളിയിച്ചിട്ട് തന്നെയാണ് പണിക്കരെ മോൾ ഈ വീട്ടിലേക്ക് കയറി വന്നത്. എന്റെ മോൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നോക്കിക്കോ. ബാങ്കിലുണ്ടായിരുന്നത് മുഴുവൻ എടുത്തു. അത്യാവശ്യം കൈവായ്പ വാങ്ങിയവരോടെല്ലാം അത് തിരിച്ചും വാങ്ങിച്ചു. എന്നിട്ടും അവർക്ക് കൊടുക്കാനുള്ളത് തികയുന്നില്ലല്ലോടാ. എന്ത് കഷ്ടമാണ് നിന്റെ കാര്യം, കയ്യിലുള്ളത് കൊണ്ട് എത്ര ഭംഗിയായിട്ട് ജീവിച്ചിരുന്നാ നീ. ഇങ്ങനൊരവസ്ഥയിൽ നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എടാ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് എഴുതിയെടുക്കുന്നതല്ലോ. ആരോ എവിടെ ഇരുന്ന് എഴുതുന്നു, നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഇത്രയൊക്കെ നീ ചെയ്തിട്ടും അതിനൊരു പ്രതിഫലവും ഇല്ലാതെ പോകുന്നല്ലോടാ. വീണയുടെ കയ്യിൽ നിന്നൊരു തെറ്റുപറ്റി, അത് തിരുത്താൻ നീ നിന്റെ സ്വപ്നങ്ങൾ പോലും വിൽക്കുന്നു. എന്നിട്ടും
അവൾ നിന്നെ ഒന്ന് മനസ്സിലാക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് പെണ്ണിന്റെ മനസ്സാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അന്ന് പക്ഷെ എനിക്ക് തോന്നി പെണ്ണിന്റെ മനസ്സറിയാൻ ശ്രമിക്കാത്ത ആരോ അബദ്ധത്തിൽ എഴുതിപ്പോയതാണെന്ന്. ഇപ്പോഴാ മനസ്സിലാവുന്നത് എഴുതിയത് മുഴുവൻ സത്യമാണെന്ന്. അതിലും വീണേക്കാളും വലിയൊരു സത്യം വേറെ ഇല്ലല്ലോ. ഒരുമിച്ചുള്ള ജീവിതത്തിന് ഉപയോഗിക്കാനാണല്ലോ ഇതെല്ലാം കൂട്ടിവച്ചത്. ഇത് കൊണ്ടുപോയി പണയം വെക്കുകയോ വിൽക്കുകയോ എന്താണെന്ന് വെച്ച ചെയ്യാ. അതൊന്നും വേണ്ട മാവ, വേറെന്തെങ്കിലും ഒരു മാർഗം ഞാൻ കണ്ടുപിടിച്ചോളാം. വേണ്ട, ഇക്കാര്യത്തിന് വേണ്ടി നീ ഒരാളുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞിട്ടുന്നത് കാണാൻ വയ്യ മോനെ. മോനെ, ഇത് നിഷേധിച്ച് നീ എന്നെ നിഷേധിക്കുന്നതായിട്ട് ഞാൻ കരുതും. വാങ്ങ് മോനെ, വാങ്ങ. എന്റെ ആഭരണങ്ങൾ എടുക്കാൻ അച്ഛനോട് ആരാ പറഞ്ഞേ? നിന്റെ ആഭരണങ്ങളോ? എന്ന് വെച്ചാ നീ അധ്വാനിച്ച പണം കൊണ്ട് മേടിച്ച സ്വർണമാണോ? ആണോ? അച്ഛനെടുത്ത് കൊടുക്കുന്നത് മനസ്സിലാക്കാം. ഉടുപ്പില്ലാതെ കൈ നീട്ടി വാങ്ങി നീ മനുഷ്യനെ ഓർത്ത എനിക്ക് നാണക്കേട് തോന്നുന്നേ. അവൻ ദൂർത്തടിച്ച് ചിലവാക്കിയ പണത്തിന് വേണ്ടിയിട്ടല്ല അവൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. നീ ഉണ്ടാക്കി വെച്ച ഭാരം തലേന്ന് ഒഴിവാക്കാനാ. വാശി കാണിച്ചിട്ടല്ലേ ആ കവിത അവർക്ക് കൊടുക്കുന്നോണ്ട് എന്തായിരുന്നു തടസ്സം? ഈ ഭൂമിയിൽ വേറെ ആരെങ്കിലും ഇങ്ങനത്തെ പൊട്ട കവിത അന്വേഷിച്ചു വരുമോ? 300,000 രൂപയും സിനിമയിൽ പാട്ടെഴുതാനുള്ള അവസരം കൊടുത്തു, പക്ഷെ ഇങ്ങനത് തട്ടിത്തെറിപ്പിച്ചു. എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകും തോന്നിയോണ്ടാകും മരുമോൻ ഇത്രയും ശൗര്യം കാണിച്ചത്. അത്രയും ധിക്കാരം കാണിച്ച ഒരാളെ എന്റെ ആഭരണങ്ങൾ കൊണ്ടുപോയി കടം വീട്ടണ്ട. എന്റെ ആഭരണങ്ങൾ ഇങ്ങോട്ട് താത്തുപോ. ഇനി തരാനല്ലേ പറഞ്ഞത്? അതങ്ങ് കൊടുത്തേക്ക്. ചില കാര്യങ്ങളെങ്കിലും വീണയ്ക്ക് നല്ല കണക്കുണ്ട്, അത് തെറ്റിക്കണ്ട. കൊണ്ടുപോയി വെച്ചോളൂ. ഹരി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.